അവരുടെ കുറേ ഇൻസ്റ്റാഗ്രാമിലുള്ള കുറേ പെൺകുട്ടികളെല്ലാം വെച്ചിട്ട് കുറച്ച് കുറച്ചല്ല കുറേ മോശമായിട്ട് ഇതായി പോയി. എൻ്റെ കൂടി കുറേ കമൻ്റെല്ലാം എഴുതിപ്പോയി. ഹലോ ഗായ്സ്, നമ്മുടെ കയ്യിലൊരു ഫോണും നെറ്റും ഒരു ഫേക്ക് ഐഡി ഉണ്ടെങ്കിൽ എന്ത് ഊളത്തരം വേണ്ടിക്കലും നമുക്ക് തോന്നിയത് പോലെ നമ്മളാണ് രാജാക്കന്മാര്, നമ്മളാണ് ദൈവങ്ങൾ എന്നുള്ള ഒരു കോൺസെപ്റ്റില് തോന്നിയ പോലെ തെണ്ടിത്തരം കാണിച്ച് നടക്കുന്ന കുറെ പേര് നമ്മുടെ കൂട്ടത്തില് ഈ ഒരു സോഷ്യൽ മീഡിയ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ കാണും. ഓക്കെ, അതായത് ജസ്റ്റ് ലൈക്സ് മതി, അതിനു വേണ്ടിയിട്ട് എന്ത് വേണ്ടിക്കലും കാണിക്കും, അല്ലെങ്കിൽ എന്ത് ചെറ്റത്തരം വരും ചെയ്യും എന്നുള്ള രീതിയിലുള്ള ഒരു കൂട്ടര് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ട്. മാറ്റി നിർത്തപ്പെടേണ്ട ഒരു കൂട്ടര് തന്നെയാണ്. അപ്പൊ ഇവരുടെ വിചാരം, ഒരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് ഡീറ്റെയിൽസ് ഒന്നും അതിലില്ലെങ്കിൽ എന്ത് വേണ്ടിക്കലും കാട്ടാം, ആരും ഒരു ചോദ്യം ചെയ്യാൻ പോലും ആരും വരത്തില്ല എന്നൊരു ധൈര്യം, എന്തൊരു ഉറപ്പ് ഇവർക്ക് ഉള്ളത് പോലെയാണ് ഇവരുടെ പ്രവർത്തനങ്ങള്. ട്രോളുകള്, ട്രോൾ പേജുകള്, ഒരുപാട് ട്രോൾ പേജുകൾ ഉണ്ട്. നമ്മളൊക്കെ ഒരുപാട് എന്റർടൈനിങ് ആകുന്ന അല്ലെങ്കിൽ ഒരുപാട് റിലാക്സിങ് ആകുന്ന ഒരുപാട് ട്രോളുകള് നമ്മുടെ ഒരു ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുമ്പിലേക്ക് വരും. ഓക്കെ, അവിടെ ഇതിന്റെ കൂടെ വരുന്നത് ചില ഒരു ചില ടൈപ്സ് ഓഫ് ട്രോളുകളുണ്ട്. അതായത് നമ്മുടെ ഭയങ്കരമായിട്ട് വൾഗറായിട്ടുള്ള, ഭയങ്കര സെക്സി ടൈപ്പായിട്ടുള്ള, ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള, സെക്സി എന്ന് പറയാൻ പറ്റില്ല, ഭയങ്കരമായിട്ട് സെക്ഷലൈസ് ചെയ്യുന്ന ഒരുപാട് വൾഗറായിട്ടുള്ള ഒരുപാട് ട്രോളുകള്. ഈ ട്രോളുകളിൽ ഉണ്ടാക്കുന്ന പിക്ചേഴ്സ് എന്ന് പറയുന്നത് ഇവരൊക്കെ പോയിട്ട് ചിലപ്പോഴും ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ തന്നെ ഒരുപാട് ഡൗൺലോഡ് ചെയ്യുന്നത് തന്നെയായിരിക്കും. ഈ ഒരു ഇൻസ്റ്റയിൽ FB എന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഇത്തരം ഫോട്ടോകളുടെ തല വെട്ടിയിട്ടും കൈ വെട്ടിയിട്ടും മറ്റേ പലതും വെട്ടിയിട്ടും കൂട്ടിച്ചേർത്തിട്ട് തോന്നിയതുപോലെ അടിച്ചാക്കിയിട്ട് ഇവർക്ക് തോന്നുന്ന ടാഗും കൊടുത്ത് ഒരു അടിക്കുറപ്പ് ഇട്ടിട്ട് ട്രോളുകൾ ഉണ്ടാക്കി അങ്ങ് വിടും. അപ്പോഴും ഇവരുടെ വിചാരം, ഓക്കെ ഇതൊന്നും ആരും ശ്രദ്ധിക്കില്ല, ശ്രദ്ധിച്ചാൽ നമുക്ക് എന്നാ നമ്മൾ എന്നാ ചെയ്യാൻ പറ്റുക, നമ്മുടെ ഒരു ഫേക്ക് ഐ ഡി ഇതിൽ നമ്മളിലേക്ക് എത്താനുള്ള ഒരു കാര്യമില്ല, ഒരു ലീഡുമില്ല, ഒരു ഇൻഫർമേഷൻ ഇല്ലാന്ന്. എന്നാൽ ഈ ഒരു വിവരം തെറ്റാണ്. ഇപ്പോഴെന്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു ഇൻസ്റ്റയിലെ സ്റ്റോറി കണ്ടിട്ട് ഞാൻ പോയിട്ട് ആ ഒരു സ്റ്റോറി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തപ്പോഴ്, ആ ഒരു പോസ്റ്റ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തപ്പോഴ് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം കിട്ടി. അതായത് എനിക്കൊന്നും ഐഷൂട്ടി അങ്ങനെ എന്താണ് അവരുടെ പേര്, ഓക്കെ അവരുടെ ഒരു ഇൻസ്റ്റയിൽ ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റാണ്. ഓക്കെ, അപ്പോൾ രണ്ടാഴ്ച മുമ്പ് ഇവരും ഇവരുടെ ഫ്രണ്ട്സും കൂടിയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി കാലിക്കറ്റ് സൈബർ ഡോമിലേക്ക് പോവാണ്. 10 മിനിറ്റ് കൊണ്ട് ആ ഒരു കംപ്ലൈന്റ് കൊടുത്തു. ഒരാഴ്ചക്ക് ശേഷം ഈ ഒരു ഫേക്ക് പ്രൊഫൈലിന് പിന്നിലുള്ള ആൾക്കാരെ പൊക്കി, ഫുൾ ഡീറ്റെയിൽസ് കിട്ടി, പ്രൂഫ് കിട്ടി ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്തു. അതിലൊരാള്, ആ ഒരു ട്രോൾ പേജിന് പിന്നിലുള്ള ഒരാള് ഒരു പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന് തോന്നുന്നു. ഓക്കെ, ഒരു ഫേക്ക് ഐഡിയും ഒരു ഫോണും ഒരു കോഴ്സ് നെറ്റും ഉണ്ടെങ്കിൽ എന്തും കാട്ടാന്നുള്ള ഒരു വിചാരം എന്തായാലും മാറ്റി വെച്ചേക്ക്. സോ എവറിത്തിങ് ഹാസ് എ ലിമിറ്റ്, അത് ആ ഒരു ലിമിറ്റിന് ഉള്ളിൽ നിൽക്കണം. നമ്മൾ ഓരോ കാര്യങ്ങളും ഭയങ്കരമായിട്ടുള്ള ടോക്സിക് രീതിയിൽ, ഭയങ്കരമായിട്ടുള്ള വൾഗറായിട്ടുള്ള രീതിയിൽ മറ്റൊരാളുടെ പെർമിഷൻ പോലും ഇല്ലാതെ ഫോട്ടോസ് യൂസ് ചെയ്തും അവരുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലേക്കും അവരുടെ ലൈഫിനെ ഇന്റർഫിയർ ചെയ്യുന്ന രീതിയിലേക്കും പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ പ്രതികരണങ്ങൾ വരും. എനിക്കൊരു കാര്യം പറയാനുള്ളൂ, ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്യുക. കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അയ്യോ പെങ്ങളെ മോളെ ചേച്ചി എന്നൊക്കെ വിളിച്ചിട്ട് ഒരു അബദ്ധം പറ്റിയതാണ്, ഞാനും എൻ്റെ കൂട്ടുകാരനും അവരത് ചെയ്തതാണ്, ഇനിയൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞു, ഒരു കാര്യമില്ല. കാരണം ഇതൊക്കെ ഫേക്കാണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. ആ ഒരു ചെക്കൻ്റെ കരച്ചില് രോദനം നമുക്കിവിടെ കേൾക്കാം. ഞാൻ ആ ഒരു പോസ്റ്റും കൂടി ഇടത്തില് കേട്ടേക്കാം. ഹലോ, പിന്നെ കമ്പി ട്രോൾസ് എന്നുള്ള പേജ് എൻ്റെതാണ്. അത് ഞാൻ അതിൽ നിങ്ങളതും പിന്നെ വേറെ കുറെ ഇൻസ്റ്റാഗ്രാമിലുള്ള കുറേ പെൺകുട്ടികളെല്ലാം വെച്ചിട്ട് കുറച്ച് കുറച്ചല്ല കുറേ മോശമായിട്ട് ഇതായിപ്പോയി. എൻ്റെ കൂടി കുറേ കമൻ്റെല്ലാം എഴുതിപ്പോയി. അന്നേരം ഒരു ചിന്തിച്ചില്ലേ. പിന്നെ എന്നാ ഇന്ന് സെൻത്ത ഒഴിച്ചിട്ട് കാര്യമെല്ലാം പറഞ്ഞ് അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടി. ഒരു സീരിയസ്നെസ് എനിക്ക് ഇപ്പം മനസ്സിലായി. എനിക്കറിയാം എനിക്ക് ഇപ്പോൾ അതിപ്പോൾ ഞാൻ സോറി പറഞ്ഞാൽ മതിയാവില്ല, എനിക്കറിയാം. പക്ഷേങ്കിൽ ഇപ്പോൾ മനസ്സിലാക്കി, ഇനി എന്തായാലും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു പണി ഞാൻ എടുക്കൂല. ഇപ്പോ അത് പണക്കത് മനസ്സിലായ. ഇതിനൊക്കെ ഇങ്ങനെ അനുവദിച്ചുകൊണ്ടിരിക്കുമ്പോഴ ഇവരൊക്കെ കൂടുതൽ അഡ്വാൻറ്റേജസ് എടുക്കാൻ തുടങ്ങും. ആ ഒരു പോസ്റ്റ് കണ്ടപ്പോഴെനിക്ക് ഇവിടെ ഷെയർ ചെയ്യണം എന്ന് തോന്നി. സോ എനിവേ, താങ്ക് യു.
ബൈ ബൈ.